ശരീര അവയവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബുദ്ധി മനസ്സ് തലച്ചോറ് ഹൃദയം തുടങ്ങിയ അവയവങ്ങൾക്ക് വേണ്ടി സ്വസ്ഥത നൽകുന്നതിന് അല്ലെങ്കിൽ ആരോഗ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ വ്യായാമ മുറകൾ നമ്മൾ ചെയ്യാറുണ്ട്. യോഗ ധ്യാനം അങ്ങനെ പല എക്സസൈസുകളും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ വളരെ അത്യന്തം ഗവേഷണം ചെയ്ത് പരീക്ഷണം ചെയ്ത് ഫലം കണ്ട ആയിരം ആയിരം ആണ്ടുകൾക്കപ്പുറവും ഇന്നും ഫലം കണ്ട ഒന്നാണ് യോഗയും ധ്യാനവും എന്നൊക്കെ പറയുന്നത്. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, നമ്മളുടെ ഋഷീശ്വരന്മാരാൽ ഭാരതീയ ഋഷീശ്വരന്മാരാൽ ഗവേഷണം ചെയ്ത അത്യത്ഭുതമായ ഒരു അഭ്യാസങ്ങൾ അല്ലെങ്കിൽ വ്യായാമ മുറകളാണ് യോഗയും ഈ ധ്യാനവും എന്നൊക്കെ പറയുന്നത്. അതറിയാവുന്നവർക്കും അത് അഭ്യസിക്കുന്നവർക്കും സാധന ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അത് പഠിക്കുന്നവർക്കും അതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് അറിയുവാൻ സാധിക്കുന്നതുമാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മൾ ഏതൊരു കാര്യത്തിനും അതിൻ്റെ സാധനയിലൂടെ മാത്രമാണ് നമുക്കതിൻ്റെ സാധ്യത പ്രാപ്യമാക്കുവാൻ സാധിക്കുക എന്നതാണ്. അതിൽ ഇന്നത്തെ ഗവേഷണം അല്ലെങ്കിൽ ഇന്നത്തെ ആ അത്യാധുനികമായ ഗവേഷണങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള വലിയ ഒരു ഗവേഷണം തന്നെ നടത്തി പരമാത്മ തത്വത്തെ വരെയും അറിയുവാൻ തക്ക ശേഷി പരീക്ഷണത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്ന ഋഷീശ്വരന്മാരാൽ നമ്മൾക്ക് അറിയാവുന്ന ഈ പഞ്ച തത്വങ്ങൾ നമ്മളുടെ ശരീരത്തിലുള്ള വായു ഭൂമി അഗ്നി ജലം ആകാശം തുടങ്ങി അഞ്ച് തത്വങ്ങളെ എപ്രകാരം നമ്മളുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ടോ ഈ പറഞ്ഞ അഞ്ച് തത്വങ്ങളെ അതിൻ്റെ എല്ലാം തന്നെ എഫക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ ഗുണങ്ങൾ ദോഷങ്ങൾ നമ്മളുടെ ശരീരത്തിന് ഉണ്ട്. ആ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ അല്ലെങ്കിൽ ആ പഞ്ചതത്വങ്ങളാലാണ് നമ്മളുടെ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പ് എന്നതാണ്. നമ്മളുടെ സുഖത്തിനും ദുഃഖത്തിനും അല്ലെങ്കിൽ രോഗത്തിനും അനാരോഗത്തിനും രോഗമില്ലായ്മയ്ക്കും ഒക്കെ കാരണം ഇതേപോലെ ശരിയായ പ്രവർത്തന ശേഷി നിലനിൽക്കുമ്പോഴാണ്, അതിൻ്റെ പ്രവർത്തനത്തിലാണ്. അപ്രകാരം തന്നെ ധ്യാനവും യോഗയും പോലെ തന്നെയാണ് മുദ്രകൾ എന്നത്. ഈ പറഞ്ഞ അഞ്ച് തത്വങ്ങൾക്ക് അനുസൃതമായി തന്നെ നമ്മളുടെ കയ്യിലെ ഈ അഞ്ച് വിരലുകൾ അല്ലെങ്കിൽ ഈ പത്ത് വിരലുകളിലും ഈ അഗ്നി ആകാശം വായു ഭൂമി എന്ന ഈ അഞ്ച് തത്വങ്ങൾ ഈ വിരലിലും അടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കറിയാം എപ്രകാരം ഈ മുദ്രകളിലൂടെ നമ്മളുടെ ശരീരത്തിന് പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ ശരിയായ രീതിയിലുള്ള പഞ്ചതത്വങ്ങളെ അല്ലെങ്കിൽ ഈ നമ്മളുടെ ശരീരത്തിലെ ഈ പഞ്ചാത്മക തത്വങ്ങളെ ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമത ഇല്ല എങ്കിൽ അതിനെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടുവരുവാൻ നമ്മൾക്ക് ഈ മുദ്രയിലൂടെ സാധിക്കും എന്നതാണ്. പക്ഷെ അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല, നിത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ നിത്യവും തുടർന്ന് കുറഞ്ഞത് ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ, കാരണം പ്രായമുള്ള ആളുകളിലും കുട്ടികളിലും തന്നെ വളരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ പ്രായമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇരുന്നും അല്ലെങ്കിൽ കിടന്നുമൊക്കെ ചെയ്യുവാൻ മറ്റ് അഭ്യാസങ്ങൾ യോഗയുടെ തന്നെ മറ്റ് അഭ്യാസങ്ങൾ ചെയ്യുവാൻ അവർക്ക് അസാധ്യമാണ് എങ്കിൽ തന്നെയും ആ പ്രയോജനത്തെ ഈ അഞ്ച് തത്വങ്ങളാൽ ഈ അഞ്ച് വിരലുകൾ കൊണ്ട്, കാരണം നമ്മളുടെ റിമോട്ട് കൺട്രോൾ ആണ് ഈ അഞ്ചു വിരൽ എന്ന് പറഞ്ഞത്. ശരീരത്തിന്റെ മൊത്തം അവയവത്തിന്റെയും റിമോട്ടാണ് നമ്മളുടെ ഈ അഞ്ചു വിരലുകൾ എന്ന് പറഞ്ഞത്. ഇവയെ എപ്രകാരം നമ്മൾ ഒരു ന്യൂട്രൽ ഒരു നെഗറ്റീവും പോസിറ്റീവും രണ്ട് വയറുകൾ തമ്മിൽ നമ്മൾ എപ്രകാരം നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സ്വിച്ച് ബോർഡിൽ നമ്മൾ അത് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ അവിടെ സ്ഥാപിതമാക്കിക്കൊണ്ട് അതിനെ പ്രകാശമാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ വയറുകൾ ടച്ച് ചെയ്യുമ്പോൾ, നെഗറ്റീവും പോസിറ്റീവും ടച്ച് ചെയ്യുമ്പോൾ എർത്ത് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ മുട്ടി നിൽപ്പുമുണ്ട്. ഈ നെഗറ്റീവും പോസിറ്റീവും ടച്ച് ചെയ്യുമ്പോൾ പ്രകാശമായ ഒരു ബൾബ് കത്തിക്കുന്നതിനോ ഒരു ഫാൻ കറങ്ങുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട ഇലക്ട്രിസിറ്റി പവർ എപ്രകാരം ഉണ്ടാകുന്നു, തപ്രകാരം തന്നെ അതേപ്രകാരം തന്നെ നമ്മളുടെ ഈ തത്വങ്ങൾ ഭൂമിയും ആകാശവും തമ്മിൽ മുട്ടുമ്പോൾ അല്ലെങ്കിൽ അഗ്നിയും വായുവും തമ്മിൽ മുട്ടുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ, മാറ്റങ്ങൾ മീനിങ് നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ, നമ്മളിൽ ഉണ്ടായിരിക്കുന്ന
ഗുണങ്ങളെ കുറവായിരിക്കുന്നതിനെ പരിഹരിക്കാനും നമ്മൾക്ക് സാധ്യമാകുന്നു എന്നതാണ്. അതായത് ആ സ്പർശനം കൊണ്ട് നമ്മളെ ഉദാഹരണത്തിന് ഈ രണ്ട് വിരലുകൾ സ്പർശിക്കുമ്പോൾ അതിന്റെ അഗ്രഭാഗം നമ്മൾ ഒരു വയറ് തന്നെ രണ്ട് വയറുകളെ നമ്മൾ ചെത്തിക്കൊണ്ട് ആ ഫ്ലഗിന്റെ ദ്വാരത്തിലേക്ക് കൊടുക്കുമ്പോൾ ആ രണ്ട് ഭാഗവും അതിന്റെ കോപ്പർ ഭാഗം ഒരേപോലെ മുട്ടിയെങ്കിൽ മാത്രമേ ആ ബൾബ് പ്രകാശിക്കൂ, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുള്ളൂ ആ യന്ത്രം എന്നതുപോലെ തന്നെ ഈ രണ്ട് വയറുകളെയും അല്ലെങ്കിൽ ഈ അഞ്ച് തത്വങ്ങളെയും ഓരോന്നിനും ഓരോ ഘടകമുണ്ട്. ഇതിന്റെ എല്ലാം വളരെയധികം നിരീക്ഷണവും പരീക്ഷണവും ചെയ്ത് പ്രാപ്തമാക്കിയ ഫലം കണ്ടതും ഇന്നും ആളുകൾ ചെയ്യുന്നതുമായ കാര്യം. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അതിന് ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് വിരൽ എപ്രകാരം എവിടെ ടച്ച് ചെയ്യണം എന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്കതിന്റെ ഫലം തീർച്ചയായും കിട്ടിയിരിക്കും എന്നതാണ്. അതായത് ആ സ്പർശനം, നമ്മൾ വിരലുകൾ സ്പർശിക്കുക എന്നുള്ള അഗ്രഭാഗമാണ്. ഈ അഗ്രഭാഗങ്ങൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ ഇവിടെ രണ്ട് തത്വങ്ങൾ ഒരുമിക്കുകയാണ്. രണ്ട് തത്വങ്ങൾ, അതായത് ഭൂമി, ഇപ്പോൾ ജലം, നമ്മൾ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന ആ അഗ്നിയിലേക്ക് ജലം ഒഴിച്ച് അതിനെ ശമിപ്പിക്കുന്നതിന് തുല്യം ഈ രണ്ട് വിരലുകളുടെ അങ്ങനെ ഓരോ ഘടകങ്ങളിലും. അപ്പോൾ എപ്രകാരമാണ് നമ്മൾക്ക് ഏതൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾക്ക് ചെയ്യാവുന്ന, നിത്യവും ചെയ്യാവുന്ന കാലത്തും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിന് മുമ്പും ഒക്കെ തന്നെയും നിങ്ങൾ വെറുതെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ, യാത്രയിൽ തന്നെ നിങ്ങൾ ദീർഘദൂരം യാത്ര ചെയ്യുകയാണ് എങ്കിൽ തന്നെ, നിങ്ങളൊരു ഔദ്യോഗികമായി വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ, നിങ്ങളുടെ ഒരു കൈകൊണ്ട് മാത്രവും നിങ്ങൾക്ക് ചെയ്ത് ഈ ഗുണത്തെ പ്രാപ്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് വന്നു ഭവിച്ചിട്ടുള്ള പലവിധ രോഗങ്ങൾക്കും ശമനം ഉണ്ടാകും എന്ന ഒരു ദൃഷ്ടാന്തം, അനുഭവം നിങ്ങൾക്കുണ്ടാകും എന്നതാണ്. അതിന് ഞാൻ ഇവിടെ ഒരു 11 പ്രധാനപ്പെട്ട മുദ്രകളെ അതിന്റെ ഗുണങ്ങൾ സഹിതം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറയാം. ഞാൻ ഇതിനു മുമ്പും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ചാനലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഞാൻ പഞ്ചഭൂതങ്ങളെ പറ്റിയും പഞ്ചതത്വങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അനുലോമ വിലോമനത്തിൽ നമ്മളുടെ ഇട, പിംഗല, സുഷുമന ഈ മൂന്ന് ഗ്രന്ഥികളെ പറ്റിയും ഞാൻ ഒരു വിശദീകരണം മുമ്പ് കൊടുത്തിരുന്നതാണ്. അക്കൂട്ടത്തിൽ തന്നെ കുറച്ച് മുദ്രകളെ പറ്റിയും ഞാൻ പറഞ്ഞിരുന്നാൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില മുദ്രകളെ വിശദമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വിശദമായി പറയുകയാണ്. അത് കേൾക്കുവാനും അതിന്റെ ഫലം പ്രാപ്തമാക്കുവാനും താല്പര്യമുള്ളവർ ആ വീഡിയോ ശ്രദ്ധിക്കണമെന്നും നിങ്ങൾ അതിന്റെ ഫലം എടുക്കുകയും മറ്റുള്ളവർ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇപ്രകാരമുള്ള ശാരീരികമായ പ്രധാനപ്പെട്ട നല്ല നല്ല അറിവുകളും ഔഷധങ്ങളെ പറ്റിയുമുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ എപ്പോഴും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ലോങ് ആയി പോകാതിരിക്കുന്നതിന് വേണ്ടി ഓരോ വെള്ളിയിലും എല്ലാ ഫ്രൈഡേയിലും മാത്രം ഈ 11 മുദ്രകളിലെ ഓരോ മുദ്രകളെ വിശദീകരിച്ചുകൊണ്ടും അത് എപ്രകാരം എങ്ങനെ ചെയ്യണമെന്നും ഉള്ള രീതികൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആദ്യമായി നമ്മൾ ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്രയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ചിന്മുദ്ര തന്നെ, കാരണം അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ മുദ്രയിലൂടെ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.